സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനനായ അബ്ദുറഹ്മാൻ സലഫി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ശാമറേ, അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. അഭിവന്ദ്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, SLRC ഡയറക്ടർ, ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, SLRC പഠിതാക്കളെ, ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല, ദീർഘമായി സംസാരിക്കുന്നില്ല. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ സംരംഭവുമായുള്ള ബന്ധവും താല്പര്യവും അതേപോലെ പ്രബോധന രംഗത്ത് കണ്ണിമുറിയാതുള്ള KV യുമായുള്ള സൗഹൃദവുമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനും എത്തിച്ചേരാനുള്ള കാരണം. പക്ഷെ വന്ന് കണ്ട് സമ്മതം ചോദിച്ച് തിരിച്ചു പോകാനായിരുന്നു, KV സമ്മതിച്ചില്ല, അതുകൊണ്ട് ഇത്രയും സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു. രണ്ടാമത്തെ കാര്യം, ഈ മഹത്തായ സംരംഭത്തിന് കൃത്യമായ ഒരു വിഷനുണ്ട്. ഇതിൻ്റെ പ്രൊഡക്ഷൻ നാൾക്ക് നാൾ, വർഷം തോറും അധികരിച്ചു വരികയാണ്, കുറയുകയല്ല. അതിൻ്റെ സ്വഭാവത്തിലും രൂപത്തിലും പുതിയ മാറ്റങ്ങളുണ്ട്, പക്ഷേ വിഷനിൽ മാറ്റമില്ല. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിപാടി, ഈ പ്രകാശന കർമ്മം, ഇത് തന്നെ നിരീക്ഷിച്ചാലത് മതിയാവും. പഠിക്കുന്നത്, പഠിപ്പിക്കുന്നത്, ഗവേഷണം നടത്തുന്നത് വിശുദ്ധ ഖുർആനിലാണ്. പക്ഷേ ആ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് മറ്റെന്ത് ഗുണങ്ങളുണ്ടെങ്കിലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്ന് ഇവിടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ട റിയാദുസ് സാലിഹീൻ എന്ന കൃതി തിരഞ്ഞെടുത്തതും അത് മൊഴിമാറ്റം നടത്തിയതും അത് പഠിതാക്കൾക്കും മറ്റുള്ളവർക്കും ലഭ്യമാക്കിയതിലൂടെയും കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ നോക്കി അത് ഭാഷ അറിയുന്നവർക്കൊക്കെ തനിക്ക് മനസ്സിലായ പോലെ, തോന്നിയ പോലെ അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിച്ചു പോകാൻ പറ്റില്ല. വിശുദ്ധ ഖുർആനിൽ രണ്ടു തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഖണ്ഡിതമായ കാര്യങ്ങൾ. അള്ളാഹു എങ്ങനെയാണ് അത് അവതരിപ്പിച്ചു തന്നത്, എന്തിനു വേണ്ടിയാണ്, അത് അതുപോലെ മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നതാണ്. അതിന് ദൈവീകമായ വിശദീകരണവും വ്യാഖ്യാനവുമല്ലാതെ തന്നിഷ്ടപ്രകാരമുള്ള വിശദീകരണവും വ്യാഖ്യാനവും പാടില്ല. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ നീ അവർക്ക് വിവരിച്ചു കൊടുക്കാനാണ് നാം നിനക്ക് ഇറക്കി തന്നത്. അപ്പം നബിയുടെ ഒരു വിവരണം, നബിയുടെ ഒരു വിശദീകരണം, ദൈവീകമായ വിശദീകരണം, ആവശ്യമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു തരാനാണ് പ്രവാചകന് തന്നെ അള്ളാഹു ഖുർആൻ ഇറക്കിക്കൊടുത്തിട്ടുള്ളത്. ആ പ്രവാചകനാണ് ആ വിശദീകരണം നൽകേണ്ടത്. അതപ്പടി സ്വീകരിക്കുകയല്ലാതെ നമുക്ക് നിർവാഹമില്ല. അതാണ് പ്രവാചക ചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി തൻ്റെ പ്രവർത്തനത്തിലൂടെയും തൻ്റെ വിശദീകരണത്തിലൂടെയും വിശുദ്ധ ഖുർആനിൻ്റെ പ്രാവർത്തികമായ, പ്രായോഗികമായ വിവരണം നൽകിയിട്ടുള്ളത് അപ്പടി സ്വീകരിക്കുക എന്നത്. അതിൽ പിന്നെ മനുഷ്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം നടത്തി തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾക്ക് അവിടെ ഇടമില്ല. രണ്ടാമത്, വിശുദ്ധ ഖുർആനിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അത് മനുഷ്യനോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെട്ടതാണ്, അവനോട് പഠനം നടത്താൻ ആവശ്യപ്പെട്ടതാണ്, അവനോട് ഗവേഷണം നടത്താൻ ആവശ്യപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അടുക്കൽ നിന്ന് മനുഷ്യനൊരു മാർഗദർശനം ലഭിക്കേണ്ടതുണ്ടെന്നും ആ മാർഗദർശനവുമായി ഒരു ദൂതൻ തന്നെ കടന്നു വരേണ്ടതുണ്ടെന്നും ഈ ജീവിതത്തിനപ്പുറമുള്ളൊരു ജീവിതം അനിവാര്യമാണെന്നും ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായകമായ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും കണ്ടെത്തലുകൾക്കുമുള്ള പ്രേരണയാണ്, പ്രോത്സാഹനമാണത്. അതുകൊണ്ട് മനുഷ്യനോട് മനുഷ്യനെ സംബന്ധിച്ചു തന്നെ ചിന്തിക്കുവാൻ ആവശ്യപ്പെട്ടു, പരിസരങ്ങളിലേക്ക് കണ്ണോടിക്കുവാൻ ആവശ്യപ്പെട്ടു, സമുദ്രങ്ങളിലേക്ക്, നദികളിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, പറവകളിലേക്ക്, ആകാശത്തിലേക്ക്, ഭൂമിയിലേക്ക്, സർവചരാചരങ്ങളിലേക്കും കണ്ണോടിച്ചുകൊണ്ട് അവയെ നിരീക്ഷിച്ചുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിൻ്റെ സന്ദേശം മനുഷ്യൻ സ്വീകരിക്കണം. അതിലേക്ക് അവനെ നയിക്കുന്ന തെളിവുകളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള ഗവേഷണത്തിലൂടെ മനുഷ്യൻ കണ്ടെത്തേണ്ടത്. ആ ഗവേഷണത്തിലൂടെയാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത്,
ഉൾപ്പെട്ട പലതരത്തിലുള്ള ശാസ്ത്ര ശാഖകളിലേക്ക് മനുഷ്യൻ വളർന്നു ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നതിന് ഈ താത്വികമായ മൗലികമായ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങണമെന്നും അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം വളരട്ടെ, ഉയരട്ടെ, വിജയത്തിലെത്തട്ടെ, അതുവഴി നമ്മുടെ ഇഹപര വിജയം ഉറപ്പാക്കുക അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.